നമസ്കാരം. ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നല്ലൊരു കുക്കല്ല, ആർട്ടിസ്റ്റും. എന്നാൽ ആർട്ട് എനിക്കിഷ്ടമാണ്, ഭക്ഷണവും. ഞാൻ നല്ലൊരു സഞ്ചാരിയാണ്. യാത്രകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അവ നൽകുന്ന അറിവും അനുഭവങ്ങളും ജീവിതയാത്രയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. ഇന്നത്തെ രുചിയാത്ര നമുക്കിവിടെ തുടങ്ങാം. നമസ്കാരം. ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഷെഫ്, ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എവിടെ ഇരിക്കണ കണ്ടിട്ട് നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിഷിന്റെ ആണ് അല്ലേ? ഓക്കെ, നമ്മുടെ മലയാളികളുടെ ഓൾ ടൈം ഫേവറേറ്റ് ഗോബി മഞ്ചൂരിയൻ. ഗോബി മഞ്ചൂരിയൻ അല്ലേ? അതെ. ഇതിന് നമുക്ക് ഇൻഗ്രീഡിയൻസ് കോളിഫ്ലവർ, കോൺഫ്ലവർ, മൈദ, പിന്നെ അതിന് സോസ് നമുക്ക് സോസിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, ബാക്കിയല്ല. ഓണിയൻ, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, ബ്ലാക്ക് പെപ്പർ, ക്യാപ്സിക്കം, സീസണിങ് വെജിറ്റബിൾ സീസണിങ്, സോയ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, ഓക്കെ, ആൻഡ് കൊറിയാണ്ടർ ലീവ്സ്. സോ വിൽ സ്റ്റാർട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഓയിൽ റെഡിയാണ്. ഡീപ് ഫ്രൈ അല്ലേ നമ്മൾ ചെയ്യണം? ഓക്കെ, അപ്പോൾ നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ മൈദ വേണം. കോൺഫ്ലവർ salt and pepper, salt to taste, and black pepper. ഇതില് നമുക്ക് കുറച്ച് വെള്ളം. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ്? ഇത് കുറച്ച് തിക്ക് ആയിരിക്കണം, ബിക്കോസ് ആ കോളിഫ്ലവറിൽ കോട്ട് ചെയ്യണം. കോട്ട് ചെയ്യണം. യെസ്. അപ്പോ ഞാൻ ഷെഫിന്റെ ജോലി ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓയിൽ ഒന്ന് പാൻ ഒന്ന് ഓൺ ചെയ്യാം. നല്ല ഹീറ്റ് ആവണ്ടേ ഓയിൽ? നല്ല ഹീറ്റ് ആവണം, അത് ഡീപ് ഫ്രൈ ചെയ്യാം. ഓക്കേ, അധികം ആയണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇതന്നെയല്ലേ ഇതിന്റെ കൺസിസ്റ്റൻസി. ഓക്കേ, ഇനി ആ കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കേ, നന്നായിട്ട് മുഴുവനും കോട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോ കോട്ടിംഗ് ആണ് കണ്ടോ. ജസ്റ്റ് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മിക്സ് ചെയ്താൽ മതി. ഇതിപ്പോ നമ്മള് കോളിഫ്ലവർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെയിം റെസിപ്പി തന്നെയല്ലേ? നമ്മളിപ്പോ ചിക്കൻ മഞ്ചൂരിയൻ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ആവുമ്പോ കുറച്ചും കൂടി ഒരു എന്താ പറയണ അതിനൊരു ക്രിസ്പി ക്രിസ്പിയും കുറച്ച് റൈസ് ചെയ്യും. പിന്നെ കുറച്ച് ഷുഗർ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ അപ്പൊ ഒരു കളറും കിട്ടും. കളറും കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇത് ചൂടാവുന്ന സമയത്ത് മേബി ലൈക്ക് ഗ്രേവി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ, അപ്പൊ നമ്മള് നമ്മുടെ ഗ്രേവി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കടായി വെച്ചു. അപ്പോൾ നമ്മുടെ ഓയിൽ നല്ല പൈപ്പിംഗ് ഹോട്ട് ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കോളിഫ്ലവർ ഇടാൻ പോകുമ്പോൾ നീങ്ങി നിൽക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതവിടെ നല്ല ഡീപ് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ടെമ്പറേച്ചർ കൂടുതലാണ് കുറച്ച് വെക്കാം. ഗ്രേവി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു. ഓയിൽ ഒഴിച്ചു. ഇനി നമുക്ക് ഓണിയൻ ഓണിയൻ ജിഞ്ചർ ഗാർലിക് ജിഞ്ചർ ആൻഡ് ഗാർലിക് ഇത് ഓൾമോസ്റ്റ് സെയിം ടൈം നമുക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം എല്ലാം and green chili and green chili ഇതൊക്കെ വളരെ നൈസ് ആയിട്ടാണ് ചോപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കേ, ഇത് നന്നായിട്ട് ഫ്രൈ ആവണം.
നല്ല കുക്ക് ചെയ്ത് തന്നെ എടുക്കണം. ഓക്കേ, ഇത് ഒന്ന് ടേൺ ചെയ്യാം. ഇത് ഇത് ആക്ച്വലി ഇത് കുറച്ച് സ്ലോ ഫ്ലെയിമിൽ വച്ചില്ലെങ്കിൽ അകത്ത് കുക്കാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മിക്കവാറും സ്ഥലങ്ങളിൽ നമ്മൾ ചിലപ്പോൾ പോയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ആ പുറത്തുള്ള മാവൊക്കെ നല്ല കുക്കായിട്ടിരിക്കും, പക്ഷെ വെൻ യു ഓപ്പൺ ഇറ്റ് അകത്ത് കോളിഫ്ലവർ അങ്ങനെ റോ ആയിട്ടിരിക്കും. ഓക്കെ, അത് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്കിത് അതും ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. എല്ലാ ഇൻഡോ ചൈനീസ് ഡിഷിന്റെയും മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇനി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ്. ടൊമാറ്റോ കെച്ചപ്പ് ഇനി ഇതില് നമുക്ക് ആ വെജിറ്റബിൾ സീസണിംഗ് ഉണ്ടല്ലോ, അതെ, അത് കുറച്ച് ആഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളം എനിക്ക് തോന്നുന്നു നമ്മുടെ കോളിഫ്ലവർ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നമുക്കത് എടുക്കാം. ഓക്കേ, ഇനി കുറച്ച് ബ്ലാക്ക് പെപ്പർ. ബ്ലാക്ക് പെപ്പർ നമ്മൾ ആ ഗ്രേവി തിക്കൻ ചെയ്യാൻ വേണ്ടിട്ടല്ലേ. ഓക്കേ, ഇനി നമുക്ക് ഇതിലേക്ക് ആ കൊറിയാണ്ടർ ലീവ്സ്, ചോപ്പ് കൊറിയാണ്ടർ ലീവ്സും സ്പ്രിംഗ് ഓണിയനും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പം നമ്മൾ ഇനി എനിക്ക് കോളിഫ്ലവർ ഗ്രേവിയിലേക്ക് ഇടാലോ. ഓ, ലാസ്റ്റിലാണ് നമ്മൾ കോൺഫ്ലവർ ഒഴിക്കണേ അല്ലേ. ഓക്കെ, ഓക്കെ, ഇത് റെഡിയായി. അപ്പൊ ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റിയാൽ മതിയല്ലോ. അപ്പൊ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഏതാണ്ട് റെഡിയായി വരികയാണ്. ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റേണ്ട താമസമേ ഉള്ളൂ. ബട്ട് ദെൻ ബിഫോർ ദാറ്റ് ലെറ്റ്സ് ഹാവ് എ ഷോർട്ട് റീക്യാപ്പ്. ചെറുതായിട്ട് കട്ട് ചെയ്ത കോളിഫ്ലവർ, അതിന് ബാറ്ററിനായിട്ട് കോൺഫ്ലവർ ആൻഡ് മൈദ സെയിം ക്വാണ്ടിറ്റി, കുറച്ച് സോൾട്ട് ആൻഡ് ബ്ലാക്ക് പേപ്പർ, ഇനഫ് വാട്ടർ, അത് നന്നായിട്ട് ഒന്ന് മിക്സ് ആവാൻ, മിക്സായിട്ട് ഒരു തിക് ബാറ്റർ ആയിരിക്കണം. ഈ കോളിഫ്ലവർ അതിലിട്ട് അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഡീപ് ഫ്രൈ, നല്ല ചൂട് എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക, എന്നിട്ട് അതിലേക്ക് ചോപ്പ് ജിഞ്ചർ, ചോപ്പ് ഗാർലിക് ആൻഡ് ചോപ്പ് ഗ്രീൻ ചില്ലി ആൻഡ് ചോപ്പ് അണിയൻസ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ സോയ സോസും ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്യുക. അതിലേക്ക് വെജിറ്റബിൾ സീസണിംഗ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ബോയിൽ ചെയ്യുക. അത് ബോയിലായി കഴിയുമ്പോൾ അതിലേക്ക് ബ്ലാക്ക് പെപ്പർ, സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ആൻഡ് കൊറിയാണ്ടർ ലീവ്സ് ചോപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ഈ സോസിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ടോസ് ചെയ്യുക. ആവശ്യമാണെങ്കിൽ കോൺഫ്ലവർ, വെള്ളത്തിൽ കലക്കിയ കോൺഫ്ലവർ ഒഴിച്ച് ഗ്രേവി തിക്കൻ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ എന്താ പറയുക, മോസ്റ്റ് പോപ്പുലർ ഡിഷ് ഫ്രം ദ മെനു, ഗോബി മഞ്ചൂരിയൻ, വെജിറ്റേറിയൻസിൻ്റെ ഫേവറേറ്റ് ഡിഷ് ഗോബി മഞ്ചൂരിയൻ, ഇത് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. Chef, this is too good. Very yummy, very easy to make. നമുക്ക് വീട്ടിൽ
റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഡെഫിനറ്റ് ആയിട്ടും ഈ ഡിഷ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി ഡിഷുമായി ഞങ്ങൾ വീണ്ടും വരും. ഷെഫ് രാജീവും ആര്യയും ചേർന്ന് തയ്യാറാക്കിയ സ്വാദിഷ്ടമായ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ഇനി ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ബദാമി ചിക്കൻ ആണ്. ഇതൊരു വെറൈറ്റി തന്നെയാണ്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ടേസ്റ്റ് ടൈമിൽ സാധികയും ഒപ്പം ബ്ലസ്സിയും എത്തുന്നു വ്യത്യസ്തമായ ബദാമി ചിക്കനുമായി. നമുക്ക് കാണാം. ഹലോ, ഹൈ ബ്ലസ്സി, എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമില്ല, കുഴപ്പമില്ല. കോൾഡൊക്കെ പോകാനായിട്ട് ഇപ്പോൾ സമയമൊക്കെ പിടിക്കുക അല്ലേ, അത്യാവശ്യം ടൈം എടുക്കും. പക്ഷേ ആളെന്നും കളർഫുള്ളായിട്ടാണ് വരുന്നത്, അതൊന്നും മുഖത്തൊട്ടും അറിയിക്കുന്നില്ല. ഏതായാലും നമുക്ക് ഇനി ഇന്നത്തെ അടുത്ത പ്രിപ്പറേഷനിലേക്ക് പോവാം. പുതിയതായിട്ട് എന്താണ് നമുക്ക് വേണ്ടി ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ബദാമി ചിക്കൻ ആണ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഒരു അറേബ്യൻ ഫുഡാണ് ആ ഒരു സ്റ്റൈലിൽ തന്നെ നമ്മൾ ചെയ്യുന്നതും. അപ്പൊ എന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം. ഡെഫിനറ്റ്ലി നമ്മളുടെ ബദാമി ചിക്കന് നമുക്ക് ചിക്കൻ വേണം, പിന്നെ ബദാം അരച്ചത് നമ്മളുടെ കയ്യിലുണ്ട്, മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക്, ഫ്രഷ് ക്രീം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, പിന്നെ കുറച്ച് തക്കാളി, ക്യാപ്സിക്കം റെഡ്, ഗ്രീൻ ആൻഡ് യെല്ലോ, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, വൈറ്റ് പെപ്പർ, മല്ലിയില, പിന്നെ കുറച്ച് എഗ്സും കൂടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ആൻഡ് ഷുഗർ. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കാനുണ്ട്, അതൊന്ന് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ ബോൺലെസ് പീസാണ് എടുത്തിരിക്കുന്നത്. പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇനി നമുക്കതിലേക്ക് പഞ്ചസാര വേണം, ഫ്രഷ് ക്രീം വേണം, അതുപോലെ തന്നെ ബദാം അരച്ചതും. നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ഓംലെറ്റ് തയ്യാറാക്കണമെന്ന്, അതിനും കൂടി ഇത് റെഡിയാക്കി വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക്, കുരുമുളക് പൊടി, പച്ചമുളക്, നോർമൽ നമ്മുടെ ഓംലേറ്റിനുള്ള ഫ്രഞ്ച് ഓംലേറ്റിനുള്ള അതിനുള്ള എല്ലാ ഐറ്റംസും വേണം, പിന്നെ തക്കാളി, സവോള, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഓംലെറ്റിനുള്ള മിക്സും തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ചിക്കൻ നമുക്ക് ചെയ്ത് തുടങ്ങാം. ബദാമി ചിക്കൻ എങ്ങനെ തയ്യാറാക്കാം നമുക്കിങ്ങനെ ചെയ്ത് പോവാം. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ, നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ചീരകളെല്ലാം ചേർത്ത് ചിക്കൻ്റെ ടേസ്റ്റ് നിലത്തരം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് ഗാർലിക്കും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, തക്കാളി, ഇനി സവാള, ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കുറച്ച് വേണം. കുറച്ച് ഉപ്പ്, കാപ്സിക്കം, നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം, ഇതിലേക്ക് ബദാം അരച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് ഓൾമോസ്റ്റ് റെഡി ആയി വരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ ഫ്രഞ്ച് ഓംലേറ്റിനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇത് റെഡി ആയിട്ടുള്ള, അപ്പോൾ നമുക്ക് ഈ ഒരു ഷാലോ ചെറിയൊരു പാനിൽ നമുക്കൊന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം അല്ലേ. നമ്മൾ ബദാം ഇട്ടതിന് ശേഷം ഗ്രേവി ഒന്ന് തിക്കായിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ ഫ്രഷ് ക്രീം അതിലേക്ക് ചേർത്ത് കൊടുക്കണം. സ്പ്രിംഗ് ഓണിയൻ, വൈറ്റ് പെപ്പർ, അതെ, മല്ലിയില, എനിക്ക് ഇനി ഫ്രഞ്ച് ഓംലെറ്റ് റെഡി ആക്കാമല്ലോ അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അല്ലെ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓംലേറ്റും റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടു. സെർവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്ന് പ്രേക്ഷകരോട് ഒന്നും കൂടി അത് പറഞ്ഞു നോക്കാം. ആദ്യം ബോൺലെസ് ചിക്കൻ പാകത്തിന് ഉപ്പ്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പഞ്ചസാര, ബദാം അരച്ചത്, ഫ്രഷ് ക്രീം എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓംലെറ്റ് ഉണ്ടാക്കുന്നതിനായി മുട്ട, ഉപ്പ്, കുരുമുളക് പൊടി, പച്ചമുളക്, തക്കാളി, സവാള, അല്പം വെള്ളം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഒരു പാനിൽ വെളിച്ചെണ്ണ ചേർത്ത് പാൻ ചൂടായ ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ റോസ്റ്റ് ചെയ്യുക. അതേ പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, സവാള, അല്പം പഞ്ചസാര, ഉപ്പും പിന്നെ ക്യാപ്സിക്കം എന്നിവ ചേർത്ത് പാകമായതിനു ശേഷം ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്ക് ചേർക്കുക. പാകത്തിന് വെള്ളം ചേർത്ത് ഒന്ന് വഴച്ചതിന് ശേഷം ബദാം അരച്ചത് ചേർക്കുക. ഗ്രേവി ഒന്ന് തിക്കായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, സ്പ്രിംഗ് ഓണിയൻ, വൈറ്റ് പേപ്പർ നന്നായി ചേർത്ത് മല്ലിയിലയും കൂടി ഇട്ട് നമ്മളൊന്ന് അതിനെ മാറ്റിവെക്കുക. ഓംലെറ്റും കൂടി തയ്യാറാക്കി സെർവിങ് ഡിഷിലേക്ക് മാറ്റി അതിന് മുകളിലായി നമ്മൾ ബദാമി ചിക്കൻ കൂടെ ചേർത്ത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻസും ബദാമും ഫ്രഷ് ക്രീമും ചേർത്ത് സെർവ് ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക. നമ്മുടെ ബദാമി ചിക്കൻ റെഡി. ബദാമി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതൊരു വെറൈറ്റി തന്നെയാണ്. അപ്പൊ നമുക്ക് ഏതായാലും ഇത് എൻജോയ് ചെയ്യാം തീർച്ചയായിട്ടും. അപ്പൊ പ്രേക്ഷകരോട് വിട പറയാം, അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ. തയ്യാറാക്കിയ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈമിന്, ഞാൻ ടേസ്റ്റ് ടൈമിന്റെ സ്ഥിരം പ്രേക്ഷകയാണ്. ഷെഫ് രാജീവും ആര്യയും ചേർന്ന് തയ്യാറാക്കിയ എല്ലാ റെസിപ്പികളും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ആശംസകൾ നേരുന്നു സ്നേഹത്തോടെ ഗീത കൊല്ലം. ഗീത ചേച്ചിക്ക് ടേസ്റ്റ് ടൈമിന്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും ടേസ്റ്റ് ടൈമിലേക്ക് കത്തുകൾ അയക്കുക. ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്ന് നോക്കാം. ടേസ്റ്റ് ടൈം റെസിപ്പി താരം മറ്റാരുമല്ല, നമുക്ക് കത്തയച്ച ഗീത ചേച്ചിയാണ്. റെസിപ്പി സേമിയ പുഡിംഗ്. ചേരുവകൾ: സേമിയ 1 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, പാൽ 2 കപ്പ്, തൈര് 2 ടേബിൾ സ്പൂൺ, പനീർ 2 ടേബിൾ സ്പൂൺ, ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ, പിസ്ത ചോക്ലേറ്റ് ആവശ്യത്തിന്. പാകം ചെയ്യുന്ന വിധം: നെയ്യ് ഒരു പാത്രത്തിൽ ഒഴിച്ച് ചൂടാക്കുക. സേമിയയിട്ട് വറുത്ത് ഇളം ബ്രൗൺ നിറമാക്കുക. ചെറുതീയിൽ വെച്ച് വേവിച്ച് മയമാക്കുക. പഞ്ചസാരയിട്ട് ആറൻ വയ്ക്കാം. തൈരും പനീറും തമ്മിൽ ചേർത്ത് വേവിച്ച സേമിയയിൽ ഇടുക. ഏലക്കപ്പൊടി വിതറുക. പിസ്തയും ചോക്ലേറ്റ് കഷ്ണങ്ങളും മീതയിട്ട് അലങ്കരിക്കുക. തണുപ്പിച്ച് വിളമ്പുക. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട റെസിപ്പി ഞങ്ങൾക്ക് അയക്കുക. അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH-47, ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820-25. ആ മോൾ ടിപ്പ് ഓഫ് ദി ഡേ: ദോശമാവ് അരയ്ക്കുമ്പോൾ അല്പം അവൽ ചേർത്തരച്ചാൽ ദോശ നല്ല സോഫ്റ്റ് ആയിരിക്കും. ടേസ്റ്റ് ടൈമിന്റെ രുചി വൈവിധ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിനായി.